അപ്പോൾ ശ്രീ അൽഫോൻസ് കണ്ണന്താനം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആ ഒരു സ്ഥാനം രാജിവെച്ചു, ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. ഇനി ഇന്ന് വൈകുന്നേരം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നുള്ളതാണല്ലോ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ദേശീയ രാഷ്ട്രീയത്തെ വലിയൊരു മാറ്റത്തെ, ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽ ചെന്ന് അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെയും. അതെ, ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി അത് സ്വാഭാവികമായും അത് തകരുമായിരുന്നു. കാരണം അത് അടിസ്ഥാനപരമായി ഒരു തത്വങ്ങളില്ലായിരുന്നു. എന്തായിരുന്നു അവരുടെ തത്വങ്ങൾ? മോദിയെ ഭരണത്തിൽ നിന്ന് ഇറക്കണം എന്നല്ലാതെ അവർ ഭരണത്തിൽ വന്നാൽ എന്തു ചെയ്യുമെന്ന് ഒരു വാക്കുപോലും അവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ രാഷ്ട്രീയ കൂട്ടായ്മകളൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു അജണ്ട ഉണ്ടാകണം, അവർക്ക് എന്താ അജണ്ട? രണ്ടാമത് തന്നെ ഇപ്പോൾ ഇവരുടെ തന്നെ ഈ മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രഡിക്ഷൻ ആയിരുന്നു. ഇപ്പൊ കേരളത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കോയമ്പത്തൂർ മുതൽ ഇതാ കെട്ടിപ്പിടിക്കുന്നു, സീറ്റ് ഷെയർ ചെയ്യുന്നു. കർണാടക ഇലക്ഷൻ തന്നെ കണ്ടതല്ലേ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം കൂടെ ഒരു മുന്നണിയിലായിരുന്നു, അവിടെ ഒരുമിച്ച് നിന്നു സീറ്റ് ഷെയർ ചെയ്തു, ബാക്കി സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നതിനപ്പുറത്ത് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യുക, ഒരു തത്വമില്ലാതെ ചെയ്യുക, ഇതൊക്കെയല്ലേ കാണുന്നത്? രണ്ടാമത് മോദി 2024 അധികാരത്ത് വരുമെന്ന് തീർച്ചയായി എല്ലാവർക്കും അത് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ വിശ്വാസം, കേന്ദ്രം ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും ഒരു സർക്കാരാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ ഗുണം ഒരു സംസ്ഥാനത്തിന് ഉണ്ടാവും. അപ്പൊ തന്നെ കേരളത്തിൽ കണ്ടില്ലേ, എന്ത് കേന്ദ്രം പറഞ്ഞാലും അതിന് യോജിപ്പില്ല, എതിർക്കുക, ഗവർണറെ തടയുക, അതിനപ്പുറത്ത് കേരളത്തിലെന്താ അജണ്ട ഇരിക്കുന്നത്? പക്ഷെ കേന്ദ്രവും സംസ്ഥാനം കൊണ്ട് ഒരു പാർട്ടി ഭരിക്കുകയാണെങ്കിൽ, ഒരു മുന്നണി ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ തന്നെ കേരളത്തിൽ ധാരാളം കേന്ദ്രത്തിൽ നിന്നുള്ള തുകയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മുടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിനൊക്കെ അപ്പുറത്ത് വലിയ വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും നിതീഷ് കുമാറിനെ പ്രേരിപ്പിച്ചത് അവരുടെ ഇന്ത്യ മുന്നണി വിട്ടിട്ട് നമ്മുടെ NDA മുന്നണിയിലേക്ക് വരാനായിട്ട്. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, ഒപ്പം തന്നെ ഈ ഭാരത് ജോഡോ ന്യായയാത്രയുടെ അവസ്ഥയാണ് അവസ്ഥ, കാരണം അതൊരു സമ്പൂർണ്ണ പരാജയമായി മാറുന്ന സാഹചര്യം. ബംഗാളിലെത്തിയപ്പോൾ അവിടെ സഖ്യം പിൻവലിക്കുന്നു എന്നുള്ള സൂചനകൾ മമത ബാനർജി നൽകി. ബീഹാറിലേക്ക് യാത്ര എത്തുന്ന വലിയ പ്രതീക്ഷയോടെ കോൺഗ്രസ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു മാറ്റം, അവിടെ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നത്. ആ ഒരു യാത്ര എങ്ങനെ നോക്കിക്കാണുന്നു? ഭാരത് ജോഡോ യാത്രയുടെ തന്നെ ഉദ്ദേശം എന്തായിരുന്നു എന്നറിയില്ല, അത് യാത്ര നയിച്ച രാഹുലിന് പോലും അറിയില്ല. ഇപ്പോൾ ഈ ന്യായയാത്ര കൂടി ആകുന്നതോടെ ഏതാണ്ട് ഒരു തീരുമാനമാകുന്ന അവസ്ഥ ഈ മുന്നണിക്ക് പോലും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ടെലിവിഷനിൽ പറഞ്ഞു, ഈ ന്യായയാത്ര ഈ നടപ്പ് കൊണ്ട് എന്താ ഗുണമുണ്ടാകുന്നത്? നടക്കുന്നത് ശരീരത്തിന് നല്ലതാ. രാഹുൽ ഗാന്ധി ഒരുവിധം ചെറുപ്പക്കാരനായോട് തീർച്ചയായിട്ടും നല്ലതാ, പക്ഷെ ഓടുന്നതായിരിക്കും ശരീരത്തിന് നല്ല. അതിനപ്പുറത്ത് രാഷ്ട്രീയമായിട്ടോ ഈ രാജ്യത്തിനോ എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറെ പൈസ അമക്കാനുള്ള കുറെ ഒരു വഴിയായി ഈ യാത്ര, കാരണം കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ യാത്ര. അതിനപ്പുറത്ത് എന്താ ഗുണം ചെയ്യുന്നത്? ഈ രാജീവ് ഗാന്ധിക്ക് നടക്കുന്നത് നല്ലതാണ് എന്നതിനപ്പുറം, ശരീരത്തിന് നല്ലതാണ് എന്നതിനപ്പുറത്ത് പിന്നെ ഈ ഇന്ത്യ മുന്നണി ആൾക്കാരെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റിയോ? കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ സോണിയാഗാന്ധിയും ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ സന്നിഹിതനായിരുന്ന ആ മീറ്റിംഗിൽ വെച്ച് നിതീഷ് കുമാറിനെ കൺവീനറാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തു, രാഹുൽ ഗാന്ധി എതിർത്തു. അപ്പോൾ സോണിയാഗാന്ധിയും ഖാർഗെയും ഒന്നും മറുപടി പറഞ്ഞില്ല. ഇങ്ങനെ ഒരു മുന്നണി കൊണ്ടുനടക്കാൻ പറ്റുമോ? യാതൊരു ഒരു മച്യൂരിറ്റി ഇല്ലാതെ വെറുതെ അത് ഇതും പറയുന്ന രാഹുൽ ഗാന്ധി ആണ് കോൺഗ്രസിനെ നയിക്കുന്നത്. അവിടെ എങ്ങനെ ഒരു മുന്നണി ഉണ്ടാകാം? ഇവരുമായിട്ട് യോജിച്ച് ബാക്കി ആർക്കെങ്കിലും പോകാൻ പറ്റുമായിരുന്നു? യെസ്, വളരെയധികം നന്ദി ശ്രീ അൽഫോൻസ് കണ്ണന്താനം. എന്തായാലും